നമസ്കാരം. നമ്മൾ ലവ് ജിഹാദ്, ഇതുമായി ബന്ധപ്പെട്ട നിരവധി സ്റ്റോറികളും ഫോളോ അപ്പുകളും പുതിയ റിപ്പോർട്ടുകളും ഒക്കെ നൽകിയിരുന്നു. പക്ഷേ ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതൽ. ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും അതുപോലെ വിവിധ വാർത്തകളിൽ നിന്നും വിവരങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലായതാണല്ലോ. സിറിയയിൽ ആടുമേയ്ക്കാൻ പോയ കഥയും അഫ്ഗാനിസ്ഥാനിൽ പോയി അവിടെ കീഴടങ്ങിയ കഥയും അതിൻ്റെ കാര്യങ്ങളുമൊക്കെ തന്നെ നമുക്കറിയാം. ഇപ്പോൾ പുതിയ ഒരു കൂട്ടം ജിഹാദുകൾ എത്തിയിരിക്കുന്നു എന്നാണ് ഒരു വിദ്വാൻ പറയുന്നത്. പൊളിറ്റിക്കൽ ജിഹാദ്, ലവ് ജിഹാദ്, ഫുഡ് ജിഹാദ്, നഴ്സിംഗ് ജിഹാദ് തുടങ്ങി ഇസ്ലാം മതവ്യാപനത്തിന് ഉപയോഗിക്കുന്നു ഇത്തരം ജിഹാദുകൾ ഇവിടെ നിലനിൽക്കുന്നു എന്നാരോപിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു യുവാവ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ക്രിസ്ത്യൻ ലീഗ് എന്ന ഫേസ്ബുക്ക് പേജിൻ്റെ അധിപനും ഉടമസ്ഥനും അഡ്മിനുമൊക്കെയായ ആൽബിച്ചൻ മുരിങ്ങയിൽ, കോട്ടയം ജില്ലയിലെ, എൻ്റെ നാട്ടുകാരനാണ്, കോട്ടയം ജില്ലയിലെ പാലാ സ്വദേശിയാണ് ആൽബിച്ചൻ, പറയുന്നത് ഇത്തരം ജിഹാദുകൾ, നിരവധി ജിഹാദുകൾ ഇവിടെ ഉണ്ടെന്നാണ്. മാത്രമല്ല ഹിന്ദു വിരുദ്ധതയും ഈ വീഡിയോകളിലൊക്കെ തന്നെ, ഈ ക്രിസ്ത്യൻ ലീഗുമായി ബന്ധപ്പെട്ട വീഡിയോകളിലൂടെ ഒക്കെ തന്നെ ഇയാൾ പ്രചരിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ ആൽബിച്ചൻ മുരിങ്ങയിൽ ക്രിസ്ത്യൻ ലീഗ് എന്ന അയാളുടെ തന്നെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. അറബിക് മന്ത്രം മുതലായവ ഈ ഹലാൽ ഫുഡ് വഴി, ഫുഡ് ജിഹാദ് വഴി കസ്റ്റമേഴ്സിനിടയിലേക്ക് എത്തുന്നു. അതുമൂലം ഓട്ടോമാറ്റിക് ആയിട്ടൊരു ഇസ്ലാമിക് മനോഭാവം ഈ ഫുഡ് കഴിക്കുന്നവരുടെ ഇടയിൽ ഉണ്ടാകുന്നത് മൂലം ക്രിസ്ത്യാനിയായിട്ടുള്ളയാളും ഹിന്ദുവായിട്ടുള്ളയാളും, അതായത് ഇതര മുസ്ലിം സമുദായത്തെ അംഗങ്ങൾക്കെല്ലാം ഒരു മുസ്ലിം കൾച്ചർ ഫോളോ ചെയ്യാനുള്ള ഒരു ചിന്താഗതി ഉണ്ടാവുകയും മുസ്ലിം സമുദായത്തോടൊരു മൃദു സമീപനം, ആശയപരമായിട്ടൊരു അടുപ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ടുള്ളത് നഴ്സിംഗ് ജിഹാദാണ്. ഈ നഴ്സിംഗ് ജിഹാദ് എന്ന് പറയുമ്പോൾ മുസ്ലിം മാനേജ്മെന്റ് ഹോസ്പിറ്റലുകളിൽ നിലവിലുള്ള ജോലി നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഞങ്ങളിലോട്ട് മതം മാറി ചേരുക എന്നൊരു തന്ത്രം ആണ് അവർ പ്രയോജനപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും, പിരിച്ചുവിടാതിരിക്കണമെങ്കിൽ ഞങ്ങളുടെ ആശയങ്ങളോട് യോജിക്കുക. പിന്നീടുള്ളത് മുസ്ലിം നഴ്സിംഗ് കോളേജുകളിൽ ഇൻഡയറക്റ്റായിട്ടും ഡയറക്റ്റായിട്ടും മുസ്ലിം ആശയങ്ങൾ പഠിപ്പിക്കുക, ബ്രെയിൻ വാഷ് നടത്തുക, ഇതൊക്കെ വഴിയാണ് നഴ്സിംഗ് ജിഹാദ് നടക്കുന്നത്. ഇപ്പം നഴ്സുമാരെ വ്യാപകമായിട്ട് മതം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 52 പേരെ കഴിഞ്ഞ 3 മാസത്തിനിടയ്ക്ക് കോഴിക്കോട് നിന്ന് മതം മാറ്റിയുണ്ടായി. കോഴിക്കോട് സംഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാനീ പറയുന്നത്. പിന്നെ ഈ നഴ്സിംഗ് ജിഹാദിന്റെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം നമുക്ക് മറക്കാതിരിക്കാൻ പറ്റില്ല. ഈ UNA എന്ന് പറയുന്ന സംഘടന, ജാസ്മിൻ ഷായുടെ നേതൃത്വത്തിലുള്ള UNA എന്ന സംഘടന ഒരു മാസിക ഇറക്കിയിട്ടുണ്ട്. അതിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഇസ്ലാമിക ആശയമാണ് അവർ പടർത്തിക്കൊണ്ടിരിക്കുന്നത്. അതും ഈ പറയുന്ന നഴ്സിംഗ് ജിഹാദിന്റെ ഒരു വകഭേദം തന്നെയാണ്. ബിസിനസ് ജിഹാദ് എന്നതാണ് അടുത്ത ജിഹാദ് എന്ന് പറഞ്ഞാൽ, സകല വ്യാപാര സ്ഥാപനങ്ങളിലും ബിസിനസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ വളരെ വ്യാപകമായിട്ട് മാർക്കറ്റ് ഷെയർ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, അന്യമതസ്ഥർ മുഖം നോക്കാതെ എല്ലാവരുടെ അടുത്തു നിന്ന് സാധനം വാങ്ങിക്കും. അതേസമയം ഈ സമുദായത്തിൽപ്പെട്ട ആളുകൾ അവരുടെ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ കടയിൽ മാത്രമേ കയറുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ഓഫറുകൾ കൊടുക്കാൻ സാധിക്കും. കാരണം കള്ളപ്പണം ഹവാലയോ ഉള്ളപ്പം കാശിനൊരു പഞ്ഞം കാണില്ല, ഇതൊക്കെ വെളുപ്പിച്ചെടുത്താൽ പോരെ. അതുകൊണ്ട് ലോകത്തില്ലാത്ത ഓഫറുകൾ അവർക്ക് നൽകാൻ സാധിക്കുന്നതുകൊണ്ട് ബിസിനസ് ജിഹാദുകൾ നടത്തുന്ന സ്ഥാപനങ്ങളുടെ വളർച്ച വളരെ പെട്ടെന്നായിരിക്കും. അടുത്തതായിട്ടുള്ളതാണ് സെമിനാർ ജിഹാദ്. അതായത് ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസുകൾ, റിക്രൂട്ട്മെൻറ് സെമിനാറുകൾ മുതലായവയിലൂടെ വിവിധ മതത്തിൽപ്പെട്ട ആളുകൾ, ഇതര മതത്തിൽപ്പെട്ട ആളുകളുടെ കോണ്ടാക്ട് ശേഖരിച്ചതിനു ശേഷം അവരെ ഇതുവഴി മതം മാറ്റുന്നതിനെയാണ് സെമിനാർ ജിഹാദ് എന്ന് പറയുന്നത്. സെമിനാർ ജിഹാദും കേരളത്തിൽ വ്യാപകമായി നടന്നു വരുന്നു. പഠനത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി സ്വന്തം വീട്ടിൽ നിന്ന് ദൂരെ. ഡിഫൻഡേഴ്സ് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന വിശേഷണത്തോടെയാണ് ക്രിസ്ത്യൻ ലീഗ് എന്ന പേജ്. വിവിധ തരം ജിഹാദുകൾ എന്ന പേരിൽ ഇയാൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ കണ്ടു. മുസ്ലിം മാനേജ്മെന്റ് ആശുപത്രികൾ ക്രിസ്ത്യൻ നഴ്സുമാരെ മതം മാറ്റുന്നു എന്നാരോപിക്കുന്നു നഴ്സിംഗ് ജിഹാദ്. അതുപോലെ ഹലാൽ ഫുഡ് കഴിച്ചാൽ മുസ്ലിം വിശ്വാസത്തോട് ആഭിമുഖ്യമാകും, അങ്ങനെ അതാണ് ഫുഡ് ജിഹാദ്. അപ്പോൾ ഇയാളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ക്രിസ്ത്യൻ ലീഗ് സ്ഥാപകൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നിരവധി അനവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അയാൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതും ഒരു നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറയുന്നു, അതിൻ്റെ തെളിവുകൾ നിരത്തുന്നു. ഏതാണ്ട് 3000 പെൺകുട്ടികൾ വിവിധ മതങ്ങളിൽ നിന്നായി മുസ്ലിം മതവിഭാഗത്തിലേക്ക് വിവാഹം കഴിച്ച് മാറിയതായി കണക്കുകൾ സൂചിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം
കത്തോലിക്ക സഭയുടെ ഒരു മുഖപത്രം പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ ഹിന്ദു വിരുദ്ധതയും മുസ്ലിം വിരുദ്ധതയും ഒരുമിച്ച് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ആൽബിച്ചിൻ മുരിങ്ങയിൽ ഈ ക്രിസ്ത്യൻ ലീഗ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ടോ വല്ലതും മാറുമോ, മുസ്ലിം ലീഗ് പോലെ ക്രിസ്ത്യൻ ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയായി മാറുമോ എന്നൊന്നും നമുക്കറിയില്ല. കെ എം മാണിയുടെ കേരള കോൺഗ്രസ്സിന് കേരള കോൺഗ്രസ് രണ്ടുണ്ടല്ലോ, അപ്പോൾ അതിന് പിന്തുണ പ്രഖ്യാപിക്കുമോ എന്നൊന്നും അറിയില്ല. ഇയാളുടെ സ്വദേശം പാലായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഏതായാലും ഇതും ഒരു വർഗീയ വിഷംതുപ്പൽ തന്നെയാണ്. ഇത്തിരി ഒതുക്കി തുപ്പുന്നു എന്ന് മാത്രമേ ഉള്ളൂ, വളരെ സോഫ്റ്റായിട്ട് തുപ്പുന്നു. നമ്മൾ എന്തിനാണ് ഇത്തരത്തിൽ വിഭാഗീയമായി ചിന്തിക്കുന്നത്? നമ്മൾ ഇത്തരത്തിൽ നമ്മൾ ഉള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞാൽ മതി. അങ്ങനെ ഒന്നിനെയും, അത് മുസ്ലിം മതവിഭാഗങ്ങളെയും അതുപോലെ ഹിന്ദു മതവിഭാഗങ്ങളെയും ക്രിസ്ത്യൻ മതവിഭാഗങ്ങളെയും ഒന്നും വേർതിരിച്ച് കാണേണ്ട കാര്യമില്ല. ഈ വേർതിരിവ് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചിന്താഗതികളും ഇത്തരത്തിലുള്ള ആലോചനകളും ഒക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ വേർതിരിച്ച് കാണേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ മതേതര രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രീതിയിൽ ചിന്തിച്ചാൽ എല്ലാ മതങ്ങളോടും നല്ല രീതിയിൽ സഹിഷ്ണുത പുലർത്തി മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥയല്ലേ നമുക്ക് അഭികാമ്യം? അല്ല, ചോദിച്ചു എന്നേയുള്ളൂ. ഇതുപോലെയുള്ള ആൾക്കാർ, അതുപോലെ ലവ് ജിഹാദും ഒക്കെ പൊക്കി പിടിച്ചു കൊണ്ടുവരുന്ന ആൾക്കാരും ഇതുപോലെ ക്രിസ്ത്യൻ ലീഗുകാരും ഒക്കെ തന്നെ, അതുപോലെ എന്തായാലും അത് ഹൈന്ദവരായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും ആ ഒരു ഒരു ഏകോദര സഹോദരൻ എന്ന് പറയുന്ന ഒരു തുലനാവസ്ഥയിലേക്ക് നമ്മുടെ ആ ഒരു മനസ്സ് ഒന്ന് എത്തേണ്ടതിൻ്റെ ആവശ്യകത. എത്രയോ പെൺകുട്ടികൾ മതം മാറാതെ തന്നെ അന്യ മതജാതിക്കാരായ ആൾക്കാരെ കല്യാണം കഴിച്ച് ജീവിക്കുന്നു. അതുപോലെയൊക്കെ മുമ്പോട്ട് എത്രയോ കാലങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ നാട്ടിൽ ഏതാണ്ട് ഒരു 40-45 വർഷങ്ങൾക്ക് മുൻപ് അവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു. അദ്ദേഹം കല്യാണം കഴിച്ചത് ഒരു മുസ്ലിം സ്ത്രീയാണ്. ഇത്രയും വർഷമായിട്ടും അവർ രണ്ടുപേരും അവരുടേതായ മതവിഭാഗങ്ങളിൽ ചേർന്ന് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. അവർക്ക് മക്കളുണ്ട്, അവർക്കും മക്കളായി എത്രയോ കാലമായി. അങ്ങനെ ആ ഒരവസ്ഥയിലേക്കല്ലേ വരേണ്ടത്? അല്ലാതെ ഈ മതം മാറ്റം എന്നതിനു വേണ്ടി മാത്രം ചില പരിപാടികളുമായി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പ്രായോഗികമായി ഒരു സമൂഹത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. ഏതായാലും ക്രിസ്ത്യൻ ലീഗായാലും മുസ്ലിം ലീഗായാലും ഹിന്ദു ലീഗായാലും എല്ലാവരും ഒരുമിച്ച് സഹകരിച്ച് മുമ്പോട്ട് പോകണം എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ അഭിപ്രായം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.